ഇന്നത്തെ വീഡിയോയിൽ കണ്ണുകൾക്ക് ഉണ്ടാവുന്ന അസുഖങ്ങളെ കുറിച്ചാണ് പറയുന്നത്. നേത്രവൈകല്യങ്ങൾ, രോഗങ്ങൾ, ഇതിൽ നമ്മൾ പറയുന്നത് നിശാന്തതയാണ് ആദ്യമായിട്ട് പറയുന്നത്, നൈറ്റ് ബ്ലൈൻഡ്നസ്. കാഴ്ചാ വർണ്ണകങ്ങളിലെ ഘടകമായ റെറ്റിനാൽ വൈറ്റമിൻ എയിൽ നിന്നും രൂപം കൊള്ളുന്നതാണെന്ന് അറിയാമല്ലോ. വൈറ്റമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ റെറ്റിനാലിൻ്റെ അളവ് കുറയുകയും റെഡോപ്സിൻ്റെ പുനർനിർമ്മാണം തടസ്സപ്പെടുകയും ചെയ്യും. ഈ അവസ്ഥയിൽ മങ്ങിയ വെളിച്ചത്തിൽ വസ്തുക്കളെ വ്യക്തമായിട്ട് കാണാൻ കഴിയാതെ വരുന്ന ഈ രോഗം നിശാന്തത എന്നറിയപ്പെടുന്നു. സിറോഫ്താൽമിയ. വൈറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം ഉണ്ടായാൽ നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമായി തീരുന്നു. ഇത് സിറോഫ്താൽമിയ എന്ന അവസ്ഥയിലേക്കും തുടർന്ന് അന്ധതയിലേക്കും നയിക്കുന്നു. വർണ്ണാന്ധത, കളർ ബ്ലൈൻഡ്നസ്. ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ള, ചിത്രം 2.7 കാണിച്ച ഒരു 8 എന്ന് പറഞ്ഞ ഒരു അക്കം എഴുതിയിട്ടുണ്ട്, റെഡായിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഇത് കാണാൻ കഴിയുന്നില്ലെങ്കിലാണ് വർണ്ണാന്ധത ഉണ്ട് എന്ന് പറയുന്നത്. ചുവപ്പ്, പച്ച, നീല എന്നീ നിറങ്ങൾ തിരിച്ചറിയാനുള്ള കോൺ കോശങ്ങൾ റെറ്റിനയിലുണ്ടല്ലോ. കോൺ കോശങ്ങളുടെ തകരാറ് മൂലം ചിലർക്ക് ചുവപ്പും പച്ചയും നിറങ്ങൾ വേർതിരിച്ചറിയാൻ കഴിയുകയില്ല. ഈ രോഗാവസ്ഥയാണ് വർണ്ണാന്ധത. വർണ്ണാന്ധതയുള്ളവരെ സൈന്യത്തിലോ ഡ്രൈവർ, പൈലറ്റ് മുതലായ ജോലികൾക്കോ തിരഞ്ഞെടുക്കാറില്ല. ഗ്ലോക്കോമ. കണ്ണിലെ കലകൾക്ക് പോഷണം നൽകുന്ന ദ്രവമാണല്ലോ അക്വസ് ദ്രവം. അക്വസ് ദ്രവത്തിൻ്റെ പുനരാഗിരണം നടക്കാതെ വരുമ്പോൾ കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്നു. റെറ്റിനയ്ക്കും പ്രകാശഗ്രാഹി കോശങ്ങൾക്കും നാശമുണ്ടാക്കി അന്ധതയിലേക്ക് നയിക്കുന്ന ഈ രോഗം ഗ്ലോക്കോമ എന്നറിയപ്പെടുന്നു. ലേസർ ശസ്ത്രക്രിയയിലൂടെ ഈ അവസ്ഥ പരിഹരിക്കാവുന്നതാണ്. തിമിരം. കണ്ണിലെ ലെൻസ് അതാര്യമാകുന്നത് മൂലം കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥയാണിത്. ലെൻസ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് ഇതിന് പരിഹാരം. ചെങ്കണ്ണ്. കൺജക്റ്റേവയെ ബാധിക്കുന്ന അണുബാധയാണ് ഇതിന് കാരണം. ബാക്ടീരിയ, വൈറസ് തുടങ്ങിയവയാണ് രോഗകാരികൾ. സ്പർശനത്തിലൂടെയും മറ്റുമാണ് ഈ രോഗം പകരുന്നത്. ശുചിത്വം പാലിക്കുന്നതിലൂടെ ഒരു പരിധിവരെ ഈ രോഗത്തെ തടയാം. കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം. സെൽ ഫോൺ, കമ്പ്യൂട്ടർ, ടാബ്ലറ്റ് തുടങ്ങിയ ഉപകരണങ്ങൾ തുടർച്ചയായി ഉപയോഗിക്കുന്നത് മൂലം കണ്ണിനുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം. ഇത്തരം ഉപകരണങ്ങളുടെ സ്ഥിരമായ ഉപയോഗം ഫോക്കസ് ചെയ്യാനുള്ള കണ്ണിൻ്റെ കഴിവിനെ ബാധിക്കുന്നു. തലവേദനയാണ് ഇതിൻ്റെ മുഖ്യ ലക്ഷണം. കണ്ണ് വരളുക, കണ്ണിന് അമിത സമ്മർദ്ദം അനുഭവപ്പെടുക എന്നിവയും അനുബന്ധ ലക്ഷണങ്ങളാണ്. ഇനി അടുത്ത് പറയുന്നത് കണ്ണിൻ്റെ ആരോഗ്യ സംരക്ഷണമാണ്. കണ്ണിൻ്റെ ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിന് ഏതെല്ലാം കാര്യങ്ങളിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ മരണശേഷവും നിങ്ങളുടെ കണ്ണുകൾ ഈ ലോകം കാണട്ടെ എന്ന് പറയുന്നത് നേത്രദാനം, മഹാദാനം. വൈറ്റമിൻ എ അടങ്ങിയ ഭക്ഷ്യവസ്തുക്കളൊക്കെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്. അതുപോലെ തന്നെ മൊബൈൽ, കമ്പ്യൂട്ടർ എന്നിവയുടെ അമിതോപയോഗം നേത്രരോഗത്തിന് കാരണമായിരിക്കും.